رمضان 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 يا حبيب. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. لو أذن للسماوات والأرض لبشرت من صام رمضان. قال شفينا وحبيبنا محمد صلى الله عليه وسلم. എൻ്റെ ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മിനിങ്ങളായ സഹോദര സഹോദരിമാരെ, ചെങ്കോട് SKSSF ശാഖ സംഘടിപ്പിക്കുന്ന റംസാൻ പഠനവേദിയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല സംഗമം ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു പുണ്യകർമ്മമാക്കി തരുമാറാവട്ടെ. സംഘടനാ പ്രവർത്തകന്മാർ, നമ്മുടെ പ്രവർത്തകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല ദീർഘായുസ്സും ആഫിയത്തും നാളെ സുവലോക സ്വർഗത്തിൽ മഹാന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാരോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യവും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമാകുന്നവരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതാല ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ നിലകൊള്ളുന്നത് ഒരു പ്രത്യേകമായ ഭീതിയുള്ള സാഹചര്യത്തിലാണ്. പടരുന്ന വിഷപ്പനി എന്നറിയപ്പെടുന്ന COVID-19 യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളായ ആളുകളെ തളർത്തിയിട്ടില്ല. കാരണം ലോക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി, അജബുല്ലി അംരി മുഅ്മിൻ കുല്ലുല്ലഹു ഖൈർ, മുഅ്മിനായ മനുഷ്യന് എല്ലാം ഖൈറാണ്, എല്ലാം അവനിക്ക് നന്മയാണ്. കാരണം അവനിക്ക് പ്രയാസമുണ്ടാവുമ്പോൾ അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു, അള്ളാഹുവിനോട് ഇരക്കുന്നു. സന്തോഷമുണ്ടാവുന്ന സമയത്ത് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു, അതുകൊണ്ട് അവനിക്ക് യാതൊന്നും പ്രയാസപ്പെടേണ്ടതില്ല, എല്ലാം അവനിക്ക് ഖൈറാണെന്ന് ബഹുമാനപ്പെട്ട അന്ത്യപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ. വിശുദ്ധ റമദാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹിൻ്റെ പ്രത്യേകമായ പാപമോചനം ലഭിക്കുന്ന ഈ പത്തിൽ അള്ളാഹുവിൻ്റെ പാപങ്ങളായ അടിമകളായ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യദിനങ്ങൾ പ്രപഞ്ചനാഥനിലേക്കുള്ള പടികൾ എന്നുള്ള ശീർഷകത്തിൽ അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഇങ്ങനെയുള്ള നല്ല നല്ല രാവുകൾ സത്യവിശ്വാസികളായി നമുക്ക് വരുന്ന സമയത്ത് അതെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയും അവന് തൃപ്തിപ്പെടുന്ന സൽക്രമങ്ങൾ യഥേഷ്ടം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പുരുത്തം സമ്പാദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുഅ്മിനീങ്ങളായ ആളുകളുടെ ലക്ഷ്യം. ഇതുകൊണ്ട് അവനിക്ക് ലഭിക്കാൻ പോകുന്നത് ആത്മ സംസ്കരണമാണ്. മനുഷ്യൻ്റെ ഈമാനിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭങ്ങളാണ്, ദിവസങ്ങളാണ് ഈ പുണ്യദിനങ്ങൾ എന്ന് പറയുന്നത്. ലോകഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, റജബു ഷഹ്റുല്ലാ ഷഅബാനു ഷഹരി റമളാനു ഷഹ്റു ഉമ്മത്തി. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്, ഷഅബാനു ഷഹരി ഷഅബാൻ എൻ്റെ മാസമാണ്, റമളാനു ഷഹ്റു ഉമ്മത്തി റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. എന്താണ് നബി തങ്ങൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? യഥാർത്ഥത്തിൽ റജബ് മാസത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ
റജബ് മാസമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ ഖുദരി റഹ്മുള്ള പറയുകയാണ്, വഖഅ ലൈലത്തു ഇസ്റാ മിഅ്റാജ്, ഇസ്റാ മിഅ്റാജ് ഉണ്ടായി. ലൈലത്തു സബഇൻ വഇശ്രീന മിൻ റജബ്, റജബ് മാസത്തിലെ 27-ന് ഇസ്റാ മിഅ്റാജ് ഉണ്ടായത് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ ഖുദരി റഹ്മുള്ള പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സലവാത്തുൽ ഖംസ്, അഞ്ച് വക്ത് നിസ്കാരം നമുക്ക് ലഭിച്ച മാസമാണ് റജബ്. അതുകൊണ്ട് തന്നെ റജബ് അള്ളാഹുവിൻ്റെ മാസമാണെന്ന് പറയാം. കാരണം അള്ളാഹുവിന് മനുഷ്യൻ്റെ അബദാനുകൾ കൊണ്ട്, മനുഷ്യൻ്റെ ശരീരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ വെച്ച് ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് അഞ്ച് വക്ത് നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റജബ് അള്ളാഹുവിൻ്റെ മാസമാണെന്ന് പറയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഅബാനു ശഹരീ, ശഅബാൻ എൻ്റെ മാസമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ എൻ്റെ മാസമാണെന്ന് പറഞ്ഞതിൻ്റെ പൊരുളെന്താണ്? ബഹുമാനപ്പെട്ട അൽ ഇമാം ശിഹാബുദ്ദീൻ ഖസ്തലാനി റഹമുള്ള പറയുകയാണ്, ശഅബാനു ശഹ്റു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാൻ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണെന്ന് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അൽ ഇമാം അൽ ഖസ്തലാനി റഹ്മല്ലാ പറയുകയാണ്. കാരണമെന്തേ? ശഅബാനിൽ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്, ശഅബാനിൽ ഖുർആനിൽ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്. ആ ആയത്ത് എന്തെന്നറിയോ? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ, അവൻ്റെ പാപസുരക്ഷിതരായ പരിശുദ്ധരായ അവൻ്റെ മലക്കുകളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുന്നു. അതുകൊണ്ട് ഭൂമിയിലുള്ളവരെ, നിങ്ങളും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയ മാസമാണ് ശഅബാൻ. അതുകൊണ്ട് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഇറക്കിയ മാസമാണ് റജബിൽ. അഞ്ച് വക്ത് സ്വലാത്ത് ഇറക്കിയതും റജബിലാണ്. അപ്പോൾ റജബിൽ ഇറക്കിയ സ്വലാത്ത് നിസ്കാരം, ശഅബാനിലിറക്കിയ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും, രണ്ടും സ്വലാത്താണ്. ആ സ്വലാത്ത് പ്രയോഗവൽക്കരിക്കേണ്ട ഒരു മാസം തന്നെയാണ് പുണ്യങ്ങളുടെ കാലമായ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അടിയങ്ങളായ നമുക്ക് വളരെയധികം സന്തോഷിക്കേണ്ട ഒരു മാസം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഉമ്മത്തിൻ്റെ മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രവചനത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത്, പുണ്യമായ ദിവസങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് മടങ്ങുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ ആരാധനകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ചുറ്റുപാട് അവൻ നേടിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, റമദാനെ കുറിച്ച് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലൗ ഉദിനി ലിസ്സമാവാതി വൽ അർള് ലബശറത മൻ സോമ റമദാൻ. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൗ ഉദിനി ലിസ്സമാവാതി വൽ അർള് ആകാശ ഭൂമികൾക്കെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വതആല സംസാര ശേഷി കൊടുത്താൽ, സംസാരശേഷി സംസ്കാരിക്കാനുള്ള കഴിവ് ആകാശഭൂമികൾക്കെങ്ങാനും അല്ലാഹു കൊടുത്താൽ, ലബശറതമൻ സോമ റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് അവർക്കിങ്ങനെ സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ടിരിക്കുമെന്ന് ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് പുണ്യങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം, ഖുർആൻ പാരായണം ചെയ്യണം, ദിക്കറുകൾ സ്വലാത്തുകൾ നിത്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഭാഗ്യം നൽകട്ടെ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ പരിശുദ്ധ റമദാൻ. വിശുദ്ധ ഖുർആൻ പരിശുദ്ധ റമദാനിന്റെ സവിശേഷത തന്നെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഷഹ്ർ റമദാനല്ലദീ أنزل فيه القرآن قرآن نرنجي ما سمعنا بشد رمضان يندان قرآن اندى سبسيشد يندان قرآن اندى سبسيشد هدى للناس جننگلك سنمارك مان هدى للناس اندان برنجد مان وراشك سنمارك انجنيان بشد قرآن اندى الله سبحانه وتعالى بشيشبه كنند ഒരു പ്രത്യേകമായ മതവിഭാഗത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സന്മാർഗം എന്നല്ല വിശുദ്ധ ഖുർആനിനെ വിശേഷിപ്പിച്ചത്. ഒരുപാട് അമ്പിയാ മുർസലുകൾ ഈ ഭൂമിലോകത്ത് കഴിഞ്ഞുപോയി. അവരൊക്കെ ഹുദയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സന്മാർഗമായിട്ട് ഇവിടെ ജീവിപ്പിച്ചത് മാനവരാശിക്ക് വേണ്ടിയിട്ടാണ്. യാ ഖൗം എന്ന് വിശുദ്ധ ഖുർആനിൽ പല ഭാഗത്ത് കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന സ്ഥലത്തും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയുന്നിടത്തും, നൂഹ് നബിയെ പറയുന്നിടത്തും, മറ്റുള്ള നബിമാരെ കുറിച്ചൊക്കെ അവരൊക്കെ യാ ഖൗം എന്ന് പറയുന്നത് ആരെയാണ്? മാനവരാശിയെ കുറിച്ചാണ്. അതുകൊണ്ട് ഖുർആൻ പഠിച്ചാൽ, ഖുർആനിന്റെ മനസ്സിലാക്കിയാൽ വർഗീയതയില്ലാതെയാവും. എവിടെയാണ് വർഗീയത? വർഗീയത എന്ന് പറയുന്ന ചിന്ത പോലും ഇസ്ലാമിക തത്വ ജ്ഞാനികൾക്ക് ഉണ്ടാവുകയില്ല. ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് തസവ്വുറാക്കാൻ കഴിയില്ല, സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല. ഇസ്ലാം ഒരു വർഗീയതയുടെ ഒരു മതമാണ്, ഇസ്ലാം യുദ്ധം കൊണ്ട് കൽപ്പിക്കുന്ന മതമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഖുർആനെ വളരെയധികം വ്യക്തമായി മനസ്സിലാക്കണം. അതിൻ്റെ ആന്തരികത മനസ്സിലാക്കണം. അതിൻ്റെ ബാഹ്യമായ ആ മോടിയെ അവൻ മനസ്സിലാക്കിയാൽ, അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തെ മനസ്സിലാക്കിയാൽ ഖുർആനെ മനസ്സിലാക്കുകയില്ല, ഇസ്ലാമിനെ മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമദാൻ. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യത്തെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന, അതിനെ വേർതിരിക്കുന്ന വിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ പഠിക്കാനും അതിനെ കൂടുതൽ പാരായണം ചെയ്യാനുമുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഭൂസൂരിമാം പറയുകയാണ്, ഖുർആനിന്റെ അത്ര ആശയസമ്പുഷ്ടമായ ഒരു ഗ്രന്ഥം ഭൂമി ലോകത്തുണ്ടോ? പരവതാനി പോലെ, പരവതാനിയുള്ള മൗജ് പോലെ, കടലിലുള്ള തിരമാല പോലെ, അതിൻ്റെ ആർത്തങ്ങൾ ഇങ്ങനെ ആശയസമ്പുഷ്ടമാണ്. അതിങ്ങനെ ഒന്നിൻ്റെ പുറകായി ഒന്നിങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് വരും അതിൻ്റെ ആശയങ്ങൾ. അതിൻ്റെ യഥാർത്ഥ മാന, അത് ഒരുപാട് മാനയുണ്ട്, അതിൻ്റെ ഒരുപാട് ആശയങ്ങളുണ്ട്. അതിനപ്പുറത്തുള്ള മാന നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ വൈവേച്ചു പോകും. വഫൗക ജൗഹിരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി, അതിൻ്റെ മുത്ത് പെറുക്കിയെടുക്കണം. അതിമനോഹരമായ അതിൻ്റെ കുറുവയും അതിൻ്റെ സുന്ദരമായ ആശയങ്ങളും അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ശർവും എത്രയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനെ പഠിച്ച് മനസ്സിലാക്കുക, അത് കൂടുതൽ പാരായണം ചെയ്യുക. ഈ പുണ്യ ദിനങ്ങൾ വരുമ്പോൾ സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യണം. നാഥൻ തോഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം. അള്ളാഹുവിനെ എതിരി പ്രവർത്തിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ നിയമത്തെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല സദാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമത്തുകൾ, അത് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഷിബിലി റഹിമഹുള്ള, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. മഹാനായ ഷിബിലി റഹിമഹുള്ള
വളരെയധികം ചിന്തകനാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ ഒരു കീരി എന്ന് പറയാം, ഒരു കീരി പ്രത്യക്ഷപ്പെട്ടു. ആ മൃഗത്തിൻ്റെ വായിൽ ഒരു റൊട്ടി കഷ്ണമുണ്ട്. അദ്ദേഹം ചിന്തകനാണ്. അദ്ദേഹം ചിന്തിച്ചു, എങ്ങോട്ടാണ് ആ മൃഗം ആ റൊട്ടി കഷ്ണവുമായിട്ട് ഓടുന്നത്? വളരെയധികം ധൃതിയോടുകൂടെ അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ അങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ അദ്ദേഹം ആ മൃഗത്തെ പിന്തുടർന്നു. ആ കീരി ചെല്ലുന്നത് ഒരു പുയക്കടവിലേക്കാണ്, പുയക്കരയിലേക്കാണ്. ആ മൃഗം പ്രത്യേകമായ ഒരു ശബ്ദമുണ്ടാക്കിയത്രേ. ആ ശബ്ദം കേട്ടപ്പോൾ ആ പുയയിൽ നിന്ന് ഒരു മൃഗം അങ്ങോട്ട് മുകളിലേക്ക് വന്നു. ആ മൃഗത്തിൻ്റെ പുറത്തേക്ക് ആവേശത്തോടുകൂടെ ആ കീരി ചാടി. എന്നിട്ട് ആ മൃഗം ആ കീരിയെയും കൊണ്ട് ആ പുയങ്ങനെ കടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ, ഈ അത്ഭുതകരമായ കാഴ്ച കണ്ടപ്പോൾ ഷിബിലി റഹ്മുള്ള ചിന്തകനായ അദ്ദേഹം ആ മൃഗങ്ങളെ പിന്തുടർന്നു. പുയയുടെ അപ്പുറത്തേക്ക് കടന്നപ്പോൾ ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ബഹുമാനപ്പെട്ടവരുകൾ കാണുന്നത്. മദ്യപിച്ച് മദന്മത്തനായി അവശനായി മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ, ഈന്നാൽക്കാൻ പോലും കഴിയാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യനിങ്ങനെ കടക്കുന്ന സമയത്ത് ആ കീരി ആ റൊട്ടി കഷ്ണമിങ്ങനെ കഷ്ണം കഷ്ണമാക്കിയിട്ട് ആ മനുഷ്യൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, വെള്ളമൊഴിച്ചു കൊടുക്കുന്നു. ഇങ്ങനൊരു അത്ഭുതകരമായ കാഴ്ച കണ്ടപ്പോൾ സുബഹാനല്ലാ, അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി, അള്ളാഹുത്തെ പരിശുദ്ധൻ. അള്ളാഹുവിൻ്റെ നിയമത്ത് കാണാതെ, അവൻ്റെ നിയമത്തിനെ മനസ്സിലാക്കാതെ കള്ളും കുടിച്ച് മദന്മത്തനായി അവൻ ദുന്യാവിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ കിടക്കുന്ന, മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ മറ്റൊരു ജീവിയെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കുന്ന ഈ അത്ഭുതകരമായ കാഴ്ച കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഷിബിലി റഹ്മുള്ള അത്ഭുതപ്പെട്ടു പോയി. ആ മനുഷ്യൻ, ഷിബിലി റഹ്മുള്ള ആ മനുഷ്യനെ ശുശ്രൂഷിച്ചു, ആ മനുഷ്യനെ സഹായിച്ചു, ആ മനുഷ്യനെ കുളിപ്പിച്ചു, അവനെ വളരെയധികം നല്ല രൂപത്തിൽ പരിചരിച്ചു. അവനിക്ക് സ്വബോധം വന്നപ്പോൾ ആ മനുഷ്യനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ആ കള്ളു കുടിച്ച മനുഷ്യനോട് പറഞ്ഞു, നീ എന്തൊരു മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ നിയമത്തിനെ നീ വിസ്മരിച്ചു, അള്ളാഹുവിന് നീ എതിരെ പ്രവർത്തിച്ചു, നിന്നെ സഹായിച്ചത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയായ ഒരു മൃഗമാണ് നിന്നെ സഹായിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനോട് അള്ളാഹുവിൻ്റെ നിയമത്തിനെ കുറിച്ച് അങ്ങ് വിവരിച്ചപ്പോൾ ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. ആ മനുഷ്യൻ പിന്നെ കള്ളു കുടിച്ചില്ല, ആ മനുഷ്യൻ പിന്നെ നല്ല രൂപത്തിൽ ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയാണ് മനുഷ്യൻ. മനുഷ്യൻ എന്ത് തെറ്റുകൾ ചെയ്താലും, എത്ര അവനെ ധിക്കരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ നിയമത്തിനെ ധിക്കരിച്ചുകൊണ്ട് അവൻ ജീവിച്ചാലും, അവൻ ഓരോ ശ്വാസവും നിനക്ക് നൽകുന്നുണ്ട്. ഓരോ ശ്വാസത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല നിയമത്തെ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ശുക്ർ ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ പിന്നോട്ട് പോവാൻ പാടില്ല. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും, ഇങ്ങനെയുള്ള നല്ല രാവുകൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാവട്ടെ. ഈമാൻ സുദൃഢമാക്കി അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കടന്നു ചെല്ലാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സിറാത്ത് പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന സമയത്ത് നരകം വിളിച്ചു പറയുമത്രേ, മുഅ്മിനീങ്ങളായ ആളുകളോട് വിളിച്ചു പറയും, ജുസിയ മുഅ്മിൻ, മുഅ്മിനീങ്ങളായ ആളുകളെ നിങ്ങൾ വേഗം പോവുക. ഇന്ന നൂറക അത്ഫ അനാരി, നിന്റെ പ്രകാശം, നിന്റെ ഈമാനാകുന്ന പ്രകാശം എൻ്റെ തീനെ കെടുത്തി കളയും, അതുകൊണ്ട് നിങ്ങൾ വേഗം സുവലോക സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് തീ വിളിച്ചു പറയുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഈമാൻ സുദൃഢമായി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ സുവലോക സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.